ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. പോകുന്നത് മറ്റെവിടെയെങ്കിലല്ല, നമ്മുടെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്കാണ്. നെല്ലിയാമ്പതി ഒരുമാതിരിപ്പെട്ട എല്ലാവരും പോയി കാണണം, അപ്പോൾ അത്ര പുതുമയൊന്നുമില്ല. എന്നാലും നമ്മൾ പോകുമ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് പോകാം. നമ്മുടെ വണ്ടി യാത്രയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സ്വന്തം ടാറ്റ നെക്സോണാണ്. ഇന്ത്യൻ നിർമ്മിത കാറുകളിൽ സേഫ്റ്റിയിൽ 5-സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ആദ്യത്തെ വാഹനമാണ് ടാറ്റ നെക്സോൺ. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മളിന്ന് നെല്ലിയാമ്പതിയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുറപ്പെടാം. നേരത്തെ പറഞ്ഞതുപോലെ നെല്ലിയാമ്പതി യാത്ര അത്ര പുതുമയൊന്നുമല്ല, എല്ലാവരും പോയി കാണുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമുക്കൊരു പുതുമയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് കാണാം. അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടി കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ പാലിയേക്കര ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. ആളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോൾ പ്ലാസയാണ് പാലിയേക്കര. വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. വളരെയധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ടോൾ ബൂത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഫാസ്റ്റാഗ് ഉള്ള ഒരു ടോൾ പ്ലാസയിൽ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു പോരായ്മ തന്നെയാണ്. കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട് കർണാടക ആയാലും ഫാസ്റ്റാഗുള്ള ടോൾ ബൂത്തുകളിൽ ഇത്രയും നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ നമ്മുടെ ടേൺ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ വടക്കാഞ്ചേരി എത്തി. വടക്കാഞ്ചേരി നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. ഇവിടെ നിന്നാണ് റൈറ്റ് തിരിയേണ്ടത്. ആണിവാളി റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ. ആ സീനില്ല, സീനില്ല. ഒരു ബോർഡുണ്ട്, പൊള്ളാച്ചി നെന്മാറ ഭാഗത്തേക്കുള്ള ഭാഗങ്ങൾ നേരെ പോകാം. ചെറിയ ഡൈവേഷനാണെന്ന് തോന്നുന്നു, നമുക്ക് ഇതിലൂടെ പോകാം നേരെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൈറ്റ് തിരിഞ്ഞിട്ട് വേണം പോകാൻ. റൈറ്റ് തിരിഞ്ഞ് അത് പൊള്ളാച്ചി റൂട്ടാണ്. നേരെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ ഇടയിൽ കൂടി യു ടേൺ എടുത്ത് വേണം പോകാൻ. ഇപ്പോൾ അവിടെ ബ്ലോക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് വേണം പോകാൻ. അതാണ് അതിൻ്റെ കറക്റ്റ് റൂട്ട്. ഇപ്പോൾ ഒന്ന് ചുറ്റേണ്ടി വന്നു. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന നെന്മാറ ടൗണിലേക്കാണ്. ഇവിടെയാണ് പ്രശസ്തമായ നെന്മാറ വേലയും വെടിക്കെട്ട് നടക്കുന്നത്. ഇത് വടക്കഞ്ചേരി പൊള്ളാച്ചി റൂട്ടിലാണ്. അപ്പോൾ ഈ നെന്മാറ ടൗണിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് വേണം നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ. ഇവിടെ നിന്ന് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിയുക. റൈറ്റ് തിരിഞ്ഞാൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് നെല്ലിയാമ്പതിയാണ്. നമ്മളീ കാണുന്നതാണ് പോത്തുണ്ടി ഡാം. ഇത് കേരളത്തിലെ പഴക്കഞ്ഞ ഡാമുകളിലൊന്നാണ്. 32 മീറ്റർ ഉയരവും 1.6 കിലോമീറ്റർ നീളത്തിലും പണിതിരിക്കുന്ന ഡാമാണിത്. ഇവിടെ നല്ലൊരു അടിപൊളി ഗാർഡനുണ്ട്, പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു വന്നു. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എടുക്കാറുന്നത്. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വണ്ടിയുടെ നമ്പർ അവർ നോട്ട് ചെയ്യും. എന്നിട്ട് ഒരു നിർദ്ദേശവും കിട്ടി 3 മണിക്ക് മുന്നേ പുറപ്പെടുവാണെങ്കിൽ തിരിച്ച് വരണം, അവിടെ നിന്ന് നെല്ലിയാമ്പതിയിൽ നിന്ന് തിരിച്ചിറങ്ങണം എന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയർ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയർ കാണാൻ സാധിക്കും. പോത്തുണ്ടി ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. പോത്തുണ്ടി ഡാം മുല്ലപ്പെരിയാർ ഡാം പോലെ തന്നെ എർത്തേൺ ഡാമാണ് ഇത്. സുർക്കി മിശ്രിതമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ശർക്കരയും ലൈം ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ, തൃത്താല തുടങ്ങിയ ഇതിൻ്റെ സമീപ പഞ്ചായത്തുകളിൽ
ഇറിഗേഷന് വേണ്ടിയിട്ടാണ് ഈ ഡാം എല്ലാ ജലം ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം 13,000 സ്ക്വയർ ഏക്കർ സ്ഥലങ്ങളിലേക്കുള്ള ഇറിഗേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. നിറയെ സഹ്യപർവ്വതം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് നല്ല കണ്ണിന് കുളിർമ കിട്ടുന്നൊരു കാഴ്ചയാണ്. ഇവിടെ ഇതുപോലെ ചെറിയൊരു ഇരിക്കാനുള്ളൊരു മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ഈവനിങ് ഒക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടികളൊക്കെ ഏകദേശം കടന്നു പോകുന്നു. നമ്മളിപ്പോൾ പോകുന്നത് കുണ്ടറച്ചോല പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ്. കുണ്ടറച്ചോല പാലം 2018 പ്രളയത്തിൽ ഫുള്ളായിട്ട് ഒലിച്ചു പോയതാണ്. ഒലിച്ചു പോയി നെല്ലിയാമ്പതി മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോയി. അതിനുശേഷം അത് സെറ്റപ്പാക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ ഒരു പിക്നിക് സ്പോട്ട് വരെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല രസകരമായ കാഴ്ചയാണ്. കയറ്റം കയറും തോറും പാലക്കാടിൻ്റെയും നെല്ലിയാമ്പതിയുടെയും ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് കുരങ്ങാണ്, സിംഹവാലം കുരങ്ങ്. ഇവിടെ റോഡിൻ്റെ മേളിലുള്ള ഒരു മരത്തിൻ്റെ മേളിലിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകൾ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാം. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ റോഡ് സൈഡിൽ ആനനെ കാണാൻ പറ്റിയതാണ്. അപ്പോൾ ആന ഇറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്ന് 3 മണിക്ക് മുമ്പ് നെല്ലിയാമ്പതി നിന്ന് റിട്ടേൺ ഇറങ്ങണം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആന റോഡിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയായിട്ടൊക്കെ ആനപ്പിണ്ടം കിടക്കുന്നതും കാണാം. ഇതുപോലെ നല്ല അടിപൊളി കാഴ്ചകളാണ്, അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇവിടൊരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റിൽ നിർത്തി ആളുകൾ കാണും. ഇവിടെ ഒരു പനോരമിക് വ്യൂമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ശരിക്കും നമ്മുടെ ലക്ഷ്യം ഗ്രീൻലാൻഡ് ഫാം ഹൗസ് ആയതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നില്ല. ഹോപ്സ് ഗ്രൂപ്പിൻ്റെ സീതാർഗുണ്ട് എസ്റ്റേറ്റ് ഗേറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ പോകുന്ന എല്ലാ വാഹനങ്ങളും ഈ ഗേറ്റിൽ നിർത്തി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണം പോകാൻ. പേരും മൊബൈൽ നമ്പറും കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് കടന്ന് മുന്നോട്ട് പോകാൻ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായ ഗ്രീൻലാൻഡ് ഫാം ഹൗസ് ആൻഡ് റിസോർട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം ബോർഡ് കാണാം. നമ്മുടെ ഗേറ്റിലേക്ക് കയറുകയാണ്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ആ ഒരു ആംബിയൻസ് കാണാം. നല്ല ഇടതൂർന്ന കാടും കാപ്പിത്തോട്ടങ്ങളുമാണ് കാണുന്നത്. ശരിക്കും നല്ലൊരു കാടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നൊരു ഫീൽ തന്നെയാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങളിവിടെ വന്ന് അത് കാണണം. കാരണം ആ തേയിലത്തോട്ടത്തിൽ നിന്ന് നമ്മൾ ഇവരുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുമ്പോൾ തന്നെ ആ നേച്ചറിൻ്റെ ഒരു സ്വഭാവം മാറുകയാണ്. ഇത് ഇവരുടെ ഗ്രീൻലാൻഡിൻ്റെ പ്രോപ്പർട്ടിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ബോർഡ് ഉണ്ടായിരുന്നു റിസപ്ഷനിലേക്കുള്ള വഴി തിരിയണമെന്നുണ്ട്. നമ്മൾ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റിസപ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ റിസോർട്ടിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ റിസപ്ഷനിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു അകത്തെവിടെയാണ്. അപ്പോൾ നമ്മൾ റിസപ്ഷനിൽ നമ്മുടെ സുഹൃത്ത് നിർത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇതൊരു ചെറിയൊരു ഷോപ്പാണ്. അവിടെ പിക്കിൾസ്, ഹണി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇവരുടെ ഒരു പ്രൊഡക്ട്സിൻ്റെ ഒരു ഇത് പുറത്തേക്ക് ഇറങ്ങിക്കാനുള്ള കാഴ്ച വളരെ അതിമനോഹരമാണ്. നല്ലൊരു കാടും ആ കാടിൻ്റെ ഒരു ഏകദേശം നടുക്ക് തന്നെയാണ് നമ്മൾ ഈ റിസോർട്ട് വെച്ചിരിക്കുന്നത്. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് റൂം പോയി നമ്മളെ റിസപ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് റൂമുകളെല്ലാം ഉള്ളത്. പണ്ട് ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവുകളാണ് ബേസിക്കലി. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. നമ്മുടെ റൂം ഇവിടെയാണ്. നമുക്ക് റൂമിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ രണ്ട് റൂമാണ് നമ്മളെടുത്തിരിക്കുന്നത്. അതിൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ടി വി, പിന്നെ ഒരു ഡബിൾ കോട്ട് ബെഡ്,
അത്യാവശ്യം സ്ഥല സൗകര്യമൊക്കെ ഉള്ളൊരു റൂമാണ്. വലിയ മോശം പറയാനില്ല. ഒരു നോർമൽ ഫാമിലിക്കൊക്കെ വന്നാൽ ഇവിടെ ഡീസൻ്റായിട്ട് താമസിക്കാം. നമ്മൾ നാല് പേരുള്ളതുകൊണ്ട് ഒരു എക്സ്ട്രാ ബെഡും രണ്ട് റൂമിലേക്കും പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഫാമിലിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ റൂമാണ്. സെയിം, ഏകദേശം സെയിം പാറ്റേൺ ആണ് റൂമുകളെല്ലാം. ഇത് വേറൊരു കോട്ടേജാണ്. അപ്പോൾ മൊത്തം പല പല കാറ്റഗറികളിലായിട്ട് ഇവിടെ 25 റൂമാണ് ഉള്ളത്. 1500 രൂപ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 5800 രൂപ വരെ റെൻ്റുള്ള റൂമുകളാണ്. അതിൽ രണ്ട് ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ബാംബു ഹൗസുകളാണ്. അതിനാണ് ഏറ്റവും റേറ്റ് കൂടുതൽ. നമ്മളിപ്പോൾ ലാസ്റ്റ് ബുക്കിംഗ് ആയിരുന്നു രണ്ട് റൂമുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബേസ് 1500 രൂപ റേറ്റിലുള്ളതാണ് കിട്ടിയത്. ഇതാണ് നമ്മൾ റിസപ്ഷൻ നേരത്തെ വന്നത്. റിസപ്ഷൻ്റെ ബിൽഡിംഗ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുന്നതാണ്. ഇത് പുതുക്കിയപ്പെടുന്നതാണ് കേട്ടോ. ഇപ്പോൾ ബ്രിട്ടീഷുകാർ വിടുന്നതല്ല. ഈ റിസപ്ഷൻ ബിൽഡിംഗിൽ തന്നെയാണ് റെസ്റ്റോറൻറ്റും ഉള്ളത്. ഇതൊരു നല്ലൊരു ഓപ്പൺ ഏരിയ. ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കും കൂടി ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്തൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂ പോയിന്റ് ബോർഡ് കാണാം. നമ്മളെ ടീമിലുള്ള ബാക്കിയുള്ള ആൾക്കാർ, ആ ഡാവൂസ് ഡാവൂസ് നീറ്റ സൂക്ഷിച്ചു വരൂ, സൂക്ഷിച്ചു വരൂ. അവരൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കോമ്പൗണ്ടിലെ ബാക്കിയുള്ള വ്യൂസ് ആണ് നിങ്ങൾക്ക് കാണുന്നത്. വളരെ രസകരമാണ് ഇവിടെ. ഇതുണ്ടോ നോക്കി, താഴത്തെ ക്യാമറയിൽ ഇത് കിട്ടുന്നുണ്ടോ എനിക്കറിയില്ല. വളരെ നല്ലൊരു സീനറിയാണ് കാണുന്നത്. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഏതോ ഡാമിൻ്റെ വ്യൂ ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോകണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പോയി നോക്കാം എന്താ അവിടെ ഉള്ളത് അറിയണമല്ലോ. ഫുള്ള് മരങ്ങളും കാപ്പിയും ഒക്കെ ആയിട്ടുള്ള തോട്ടമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഗ്രീൻലാൻഡ് ഫാം ഹൗസിൻ്റെ അവരുടെ പ്രോപ്പർട്ടിയിൽപ്പെട്ടതാണ്. ഏകദേശം 600 ഏക്കറോളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇപ്പം ഏകദേശം വ്യൂ പോയിൻറ്റിനോട് അടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ദൂരം പോയാൽ വ്യൂ പോയിൻ്റ് എത്തുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ കണ്ടറിയായിരിക്കും. ഇത് ക്യാമറയിൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും നോക്കാം. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള വയനാട് സൈന്യം നമ്മുടെ പുറകെ ഉണ്ട്. ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തിരി സ്റ്റീപ്പാണ്. കുറച്ച് സൂക്ഷിച്ചൊക്കെ വന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പായി വീഴാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അത്ര ഡേഞ്ചറസ് അല്ല. പോയി നോക്കാം. അതെ, പിള്ളേർ വരുമ്പോൾ സൂക്ഷിച്ചു കേട്ടോ. ദാവൂ സാർ നിൽക്ക്, നോക്കാം. സ്ലിപ്പാവാനുള്ള സാധ്യത. അയ്യോ, ഇപ്പോൾ വീണേനെ. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റ് എത്തി. ഈ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ളത്. ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനേ നോക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും.
ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ച. വളരെ മനോഹരമാണ്, ഒരു ഫ്ലൈറ്റിൽ നിന്ന് നോക്കുന്ന പോലത്തെ ഒരു കാഴ്ചയാണ്. ഫോഗൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് അത്യാവശ്യം താഴെയുള്ള ഭാഗങ്ങൾ കാണാം. ഇത് മിക്കവാറും ആ കൊല്ലങ്കോട് ഭാഗമായിരിക്കും, നമ്മുടെ കേരളം തന്നെയാണ് കാണുന്നത്. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണെങ്കിൽ നമ്മുടെ നീലഗിരി മലനിരകളും കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നല്ല വീടുകളും പാടങ്ങളും ഒക്കെ എൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം. പിന്നെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഡാം കാണാം. അത് ഒന്ന് ചുള്ളിയാർ ഡാമും ഒന്ന് മീൻപാറയോ മറ്റോ, അങ്ങനെ രണ്ട് ഡാമുകളുടെ റിസർവുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ വ്യൂ പോയിൻ്റ് എന്ന ഉദ്യമം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അത്യാവശ്യം തിരിച്ചു കയറുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് കയറുന്ന വഴി. നമുക്ക് നല്ല ഇടതൂർന്ന മരങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വ്യൂ ആണ് സംഭവം. നമുക്കധികം റഷൊന്നും ഇല്ലാതെ ഇവിടുത്തെ റൂം എടുത്ത ഓക്യുപ്പൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കൊറോണ ടൈമിൽ പോലും നമുക്കത്ര ഒരു റിസ്ക് ഇല്ലാത്ത വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഇപ്പോൾ നേരത്തെ വന്ന ജീപ്പ് റൂട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇനി കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഫാം ഹൗസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ വഴിയെന്ന് അറിയില്ല, അത് വഴി അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ രണ്ട് റൂംസ് ഉണ്ട്, ഇതുപോലെ തന്നെ രണ്ട് സെപ്പറേറ്റ് കോട്ടേജസാണ്. നല്ല കിളികളും ഒക്കെ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. നന്നായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല ആംബിയൻസ് ആണ്. നമ്മൾ ഇപ്പോൾ ഫാം ഹൗസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാം ഹൗസിൻ്റെ എൻട്രി പോയിൻ്റാണിത്. കുറച്ച് നടന്നു പോയ ഫാം ഹൗസിലേക്ക് നടന്നു പോകാം. അവിടെ മൃഗങ്ങളുടെ പക്ഷികളുടെ ഒക്കെ കരച്ചിൽ കേൾക്കാം. കാപ്പി ചെടിയാണത്. അപ്പോൾ നമ്മൾ ഫാം ഹൗസിലേക്ക് കയറി. ഇവിടെ കയറണമെങ്കിൽ അഡൾട്ട്സിന് 10 രൂപ ടിക്കറ്റ് എടുക്കണം. നിങ്ങൾ കാണുന്നത് നിറയെ ബേഡ്സ് ഉണ്ട്, ബേഡ്സിനെ കാണാം. വിവിധതരം കോഴികളാണ് കാണുന്നത്. ഇത് പാത്ത. ഏയ് ഒച്ചെടുക്കല്ലേ. ഇതാണ് ഫാം ഹൗസ്. പലതരത്തിലുള്ള പ്രാവുകളുണ്ട്, നല്ല വെളുത്ത സുന്ദരി പ്രാവാണ്. Thank you.
ഇത് കാപ്പിക്കുരു ഉണക്കാനിട്ടിരിക്കുകയാണ് ഇവിടെ. നമ്മുടെ ഗ്രീൻലാൻഡിൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ച കാപ്പിക്കുരുകളാണെന്ന് തോന്നണം. ചേട്ടാ ഇത് ഇവിടുത്തെയാണോ? ആ ഇവിടുത്തെ കാപ്പിക്കുരുകളാണ്. ഇതിവിടെ ഉണക്കി പിന്നെ മാർക്കറ്റിൽ വരുമ്പോഴാണ് പൊടിച്ച് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഫാം ഹൗസിൻ്റെ രണ്ടാമത്തെ ഭാഗം അങ്ങോട്ട് പോകാം നമുക്ക്. ആടുകളുണ്ട് ഇവിടെ, നല്ല മുട്ടനാടുകളും മൂന്നാല് കുഞ്ഞ ആടുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് അവർ ഓടി കിടക്കുന്നത് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ള ആടുകളാണ്. അവരെ വെറുതെ ഇങ്ങനെ പുറത്ത് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. നിറയെ മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, നമുക്കൊന്ന് നടന്ന് നോക്കാം. ചാറ് എമ്മു ഉണ്ട് ഇവിടെ. എമ്മു ആണോ ഓക്സ്ട്രിച്ചാണോ എന്ന് അറിയാൻ പാടില്ല, ഹിന്ദിക്കാരൻ പറഞ്ഞ എമ്മു ആണെന്നാണ്. ഇവിടെ ഒരു മൂന്നാലുണ്ട്, അപ്പം കാണാനൊക്കെ കൊള്ളാം. ഇപ്പുറ സൈഡിലും ഉണ്ട് ഒരു രണ്ട് മൂന്നെണ്ണം. ഇവിടെ എന്താണ്, ഇവിടെ മുയലുണ്ട്. മുയലിൻ്റെ അതേ കൂട്ടിൽ തന്നെ കോഴിയുണ്ട്. ഈ കൂട്ടിൽ രണ്ട് പഗുണ്ട്. സെക്കൻഡ് ഡേ മോർണിംഗ് നമ്മൾ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ്. രാത്രി നല്ല തണുപ്പായിരുന്നു. രാവിലെ ഒന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വെച്ച് ഇറങ്ങുമ്പോഴാണ് ഇത് സൂര്യൻ്റെ ഈ കിരണങ്ങളൊക്കെ വരുന്ന അതിമനോഹരമായ കാഴ്ച. ഇവിടെ നമ്മുടെ ഈ റൂംസൊക്കെ ഉള്ള ആ ഒരു ഏരിയ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ക്ലീൻ കാടാണ്. നല്ല ഇടതൂർന്ന മരങ്ങളും അരുവിയും ഒക്കെയുള്ള കാടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു അരമണിക്കൂർ വീഡിയോ കൊണ്ട് ഗ്രീൻലാൻഡ് ഫാം ഹൗസിൽ നല്ല എല്ലാ കാഴ്ചകളും നമുക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് മുഴുവൻ കാണിക്കണമെങ്കിൽ ഞാനൊരു സിനിമ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ഇത് കണ്ട് തന്നെ ഫീൽ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ അത്ര അടിപൊളി ഒരു ആംബിയൻസാണ് ഇവിടെ. ഈ ടാറിട്ട റോഡ്, നടന്നു വരുന്ന ടാറിട്ട റോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഇന്നത്തെ റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ്. ബുഫേ ആണ് അവർ പ്രൊവൈഡ് ചെയ്തത്. ഇപ്പോൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 150 രൂപ പ്ലസ് ജി എസ് ടി. ഒരാൾക്ക് 157 രൂപ വരും. അപ്പോൾ അവർ ഇന്നലെ വൈകിട്ട് തന്നെ വന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് പോയി എത്ര പേർക്ക് വേണ്ടി വരും എന്നുള്ളത്. കാരണം അവർ പ്ലാൻഡ് ആയിട്ട് ആണ് ഇത് ചെയ്യുന്നത്. കാരണം എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ചിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളിത് ഇന്നലെ വന്ന ഓപ്പൺ സ്പേസാണ്. നല്ല തണുപ്പായിരുന്നു ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോഴത്തേക്കും. കാരണം ചുറ്റും മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല നല്ല രസമായിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഓൾറെഡി മെനുവൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം, മുട്ടക്കറി, വെജിറ്റബിൾ സ്റ്റൂ, പുട്ട്, കടല, ഉപ്മാ, ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ മെനു. അതിനാണ് ഒരു 157 രൂപ ചാർജ് ചെയ്യുന്നത്. ചെറിയ കുട്ടികൾക്ക് ഇതൊന്നും കൗണ്ട് ചെയ്യില്ല. അഡൾട്ട്സിന് മാത്രമാണ് ഇത് ചാർജ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. റെസ്റ്റോറൻറ്റ് നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിന്നർ കഴിച്ചാണ്. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം സ്പേഷ്യസും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞിറങ്ങി. ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ ഇവിടുത്തെ താമസം കഴിഞ്ഞ് നമ്മൾ പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ താമസം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതുവരെ നല്ല നീറ്റായിട്ട് അവർ ആ കാടിനോട് വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട്. ക്ലീനായിട്ട് വെറുതെ പൊള്യൂഷനൊന്നും ഇല്ലാതെ എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ റിസപ്ഷനിൽ പോയി ചെക്കൗട്ട് ചെയ്യാം.
ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു, ചെക്കൗട്ട് കഴിഞ്ഞു, കീ എല്ലാം കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. വളരെ നല്ല സർവീസും ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അത് ബാക്കിയുള്ള എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും പോകാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നാളെ ഇന്നത്തേക്കുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. ഒരു രണ്ട് ദിവസം നമ്മുടെ ജോലി തിരക്കിൽ നിന്നും സിറ്റി തിരക്കിൽ നിന്നൊക്കെ വിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഗ്രീൻലാൻഡ് ഫാം ഹൗസ്. ഇവിടുത്തെ റൂംസൊക്കെ പഴയ ബ്രിട്ടീഷുകാർ പണിതതാണ്, വളരെ കുറച്ച് വെൽ മെയിൻറ്റെയിൻഡ് അല്ല, പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ക്ലീനായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വീടാണ്. നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. നമുക്ക് ഇനി അവിടെ വെച്ച് കാണാം. സീതാർകുണ്ട് വ്യൂ പോയിന്റിന്റെ അടുത്തേക്കാണ് നമ്മൾ തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ വ്യൂ പോയിന്റ് കാണാം. നമ്മൾ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നടന്നു പോകാൻ. ഇവിടെയാണ് എല്ലാ വണ്ടികളും പാർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പും ഐസ്ക്രീമൊക്കെ കിട്ടുന്നൊരു കടയുണ്ട്. ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോയാൽ കാണാം നല്ല തേയില തോട്ടങ്ങൾ. ഇത് പോപ്സിൻ്റെ എസ്റ്റേറ്റാണ്. അതുകൊണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സ്കൈ, നല്ല ക്ലിയറാണ്, നമുക്ക് യാതൊരു പൊല്യൂഷനും ഇല്ലാതെ നല്ല ബ്ലൂ കളറിൽ സ്കൈ കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മളിപ്പോൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഗ്രീൻലാൻഡിൽ കണ്ട പോലെ തന്നെ ഉള്ളൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. കുറച്ചുകൂടി വൈഡായിട്ട് കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഫോഗ് കുറവായതുകൊണ്ട് നമുക്ക് താഴത്തെ കാഴ്ചകൾ കുറച്ച് ക്ലിയറായിട്ട് കാണാം. ഇവിടെ നിങ്ങൾ ഇറങ്ങി കുറച്ചുകൂടി താഴത്തേക്ക് ഇറങ്ങണം. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ദൂരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നീലഗിരി മലനിരകൾ കാണാം. ഇതാണ് നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന നെല്ലിയാമ്പതിയുടെ ട്രേഡ് മാർക്ക് മരമാണിത്. ഇത് കണ്ടിട്ടാണ് നമ്മൾ നെല്ലിയാമ്പതി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നിറയെ ആളുണ്ടെന്ന് സൺഡേയാണ്. നമുക്കിവിടെ നിന്ന് കാണുന്നത് കൊല്ലങ്കോട് ഭാഗമൊക്കെയാണ്. ഇവർക്കുണ്ട് ഇവിടെ ഇവിടെ കുറച്ച് ദിവസം മുമ്പ് രണ്ട് പേര് ഇവിടെ നിന്ന് താഴെ വീണ് ഒരാൾ മരിക്കുകയും ഒരാൾ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ഫെൻസിംഗ് ഒക്കെ വെക്കുകയാണ്. ഇത് ഫെൻസിങ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല. നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾ സൂക്ഷിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇതുപോലത്തെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ആരെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കും. അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെയാവും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ ഫെൻസിങ് വന്ന് ചേട്ടന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങോട്ട് ഇപ്പോൾ വിടുന്നില്ല, അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഭാഗത്താണ് അവർ വീണത്. നല്ല അടിപൊളി കാഴ്ചയാണ്. കാരണം എൻ്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റിൽ പോകുന്ന ഫീലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദൂരെയുള്ള കാഴ്ചകളും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ലിയർ സ്കൈ, യാതൊരു പൊല്യൂഷനും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യില്ല.
ഇത് ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടോ, വാണിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്താണ് അവർ വീണത്. ഫ്രണ്ട്സ്, നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ തിരിച്ചെത്തി. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അത് ബെൽ നോട്ടിഫിക്കേഷനും കൂടി പ്രസ് ചെയ്യുക. കാരണം അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.